പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതോടുകൂടെ അവൻ്റെ ആയുസ്സിൽ നിന്നും ഒരു ആയുസ്സുകൂടെ പിന്നിട്ടിരിക്കുകയാണ് എന്ന ചിന്ത ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരേണ്ട സമയങ്ങളാണ്, നിമിഷങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും പറയാറുള്ളത് പോലെ തന്നെ ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് പ്രസവിക്കുന്ന സമയത്ത് ആ പ്രസവിച്ച ഉടനെ കുട്ടിയുടെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തുകൊണ്ട്, ഇഖാമത്തും കൊടുക്കൽ അത് സുന്നത്താണ്. എന്നാൽ നമ്മുടെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ അഞ്ച് വക്ത് നിസ്കാരങ്ങൾ നമുക്കറിയാം. ആ നിസ്കാരങ്ങൾക്ക് ബാങ്ക് കൊടുത്ത ഉടനെ, ബാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കും. ആ ഇഖാമത്ത് കൊടുത്ത ഉടനെ പിന്നെ നിസ്കാരത്തിലേക്ക് താമസമില്ല. ഇഖാമത്ത് കൊടുത്ത ഉടനെ ഇമാമ് മിഹ്റാബിലേക്ക് കയറി നിസ്കാരം ആരംഭിക്കുകയാണ്. എന്നതുപോലെ ഒരു മനുഷ്യൻ്റെ ആയുസ് ബാങ്കും കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, ഇനി ആ മനുഷ്യൻ്റെ സമയം നിർണയിക്കാൻ കഴിയില്ല. എപ്പോഴാണ് മരണം നമ്മുടെ മുന്നിലേക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല. ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കാരത്തിലേക്ക് തയ്യാറാകുന്നത് പോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി നാളെ മരണം, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്ന ഉറപ്പോടുകൂടെ, വിശ്വാസത്തോടുകൂടെയാണ് ഒരു വിശ്വാസി ഇരിക്കേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. മഹാന്മാരായ ഉലിയാക്കൾ, മഹാന്മാരായ അയിമ്മത്തുകൾ കിതാബിലൂടെ നമുക്ക് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ പവിത്രതയായി പറഞ്ഞതായി കാണാൻ കഴിയും. എന്നാൽ നമ്മിലേക്ക് ആഗതമാകുന്ന നാളെ മുഹറം 9 ആണ്, മറ്റന്നാൾ മുഹറം 10 ആണ്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, മൻ അൻ സൗമി യൗമ ആശുറാ, ആശുറാ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. ആശുറാ എന്ന് പറഞ്ഞാൽ മുഹറം 10 നോമ്പ്. മുഹറം 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴയ ജാഹിലിയായ കാലഘട്ടത്തിൽ തന്നെ ആ കാലഘട്ടത്തിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അടക്കം ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, ആ ദിവസത്തിന് മഹത്വം കൽപ്പിച്ചിരുന്ന ദിവസമായിരുന്നു മുഹറം 10 എന്ന് പറയുന്ന ദിവസം. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് നമുക്കും ആ മുഹറം 10 ആദരിക്കലും ബഹുമാനിക്കലും ആ ദിവസത്തിൽ ഇബാദത്തുകൾ എടുക്കലും ആ ദിവസത്തിൽ ഇസ്തിഗ്ഫാർ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും പറ്റുന്ന സമയങ്ങളാണ് എന്ന് അയിമ്മത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന് കാരണം ആ മുഹറം 10 ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ്. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, നമുക്കറിയാം നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് അത് മുഹറം 10 അന്നാണ്. അതുപോലെ നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് അതും മുഹറം 10 തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ ജീവിക്കുന്ന, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി, ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളതും ആകാശത്തെ സൃഷ്ടിച്ചിട്ടുള്ളതും സ്വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളതും മുഹറം 10. അതുപോലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായി മുഹറം 10 കുറിച്ച് ഹബീബായ മുഹറം 10, ആ മുഹറം 10 നോമ്പിനെ കുറിച്ച് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അത് മായിപ്പിച്ച് കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ ഒരു ദിവസത്തെ നോമ്പ്, ഇത്രയും മഹത്വമുള്ള ഒരു ദിവസം നോമ്പ് നോറ്റാൽ
അവൻ്റെ കഴിഞ്ഞൊരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അതൊരു കാരണമാകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാണ്. ഇത് ഏതോ ഒരു തങ്ങളോ അല്ലെങ്കിൽ ഒരു മുസ്ലിയാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾ പറഞ്ഞതല്ല, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള ഒരു ഹദീസാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇത്രയും മഹത്വമുള്ള ഒരു ദിവസം നമ്മിലേക്ക് ആഗതമായിട്ട് ആ ദിവസത്തെ നമ്മൾ പരിഗണിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര ഹതഭാഗ്യരാണ്. അള്ളാഹു നമുക്ക് ആ ദിവസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ആ മുഹറം പത്തിൻ്റെ ദിവസം, ഞാൻ പറഞ്ഞല്ലോ, ജാഹിലിയായ കാലഘട്ടത്തും ജൂതന്മാരും നസ്രാണികളും മറ്റെല്ലാവരും ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു ആ ദിവസം. എന്നാൽ ഈ മുഹറം പത്തിൻ്റെ അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് കാണാം. കാന യൗമു ആശുറ ആ യൗമൻ തസൂമുഹു ഖുറൈശ്. മഹാനായ ആശുറ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, ആശുറ ദിവസം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല ഖുറൈശികൾ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഫിൽ ജാഹിലിയത്തി, ജാഹിലിയായ കാലഘട്ടത്തിൽ, ഇസ്ലാം ഈ ലോകത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ, ജാഹിലിയായ കാലഘട്ടത്ത് തന്നെ ആശുറ ദിവസം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു അവർ. എന്നാൽ വഖാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമുഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ മുഹറം പത്തിൻ്റെ അന്ന് നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഫലമ്മാ ഖദിമൽ മദീന, ഹബീബായ മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന സമയം, ആ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത് ഹിജറ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാമഹു, ബഹുമാനപ്പെട്ടവർ മുത്തുനബി തങ്ങൾ നോമ്പ് നോൽക്കുകയും അമറ ബിസ്സിയാമിഹി, നോമ്പ് നോൽക്കാൻ സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസം മുതലാണ് പിന്നെ എല്ലാവരോടും കൽപ്പനയുണ്ടായത്. അല്ലാത്ത ദിവസങ്ങളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം പത്തിൻ്റെ അന്ന് നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹു പറയുകയാണ്. കാരണം മദീനയിലേക്ക് വന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ നോമ്പ് നോൽക്കുന്നു ആശുറായിൻ്റെ ദിവസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് ഈ മുഹറം പത്തിൻ്റെ അന്ന് നിങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാനും നിങ്ങൾ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ ജൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാമിനെ ഈ ഫിറൗനിൻ്റെ ഫിറൗനടക്കമുള്ള ശത്രുക്കളുടെ ആ ശത്രുതയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ആ മുഹറം പത്തിൻ്റെ അന്നാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തെ ഞങ്ങൾ താലീം ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ ദിവസത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് എന്ന് ആ ജൂതന്മാർ പറഞ്ഞ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസാ നബിയെ അങ്ങനെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ നഹനു അഹക്കു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോട് അഹക്കായ ആളുകൾ ഞങ്ങളാണ്. കാരണം ഞങ്ങൾക്കാണ് മൂസാ നബിയോട് ഒന്നും കൂടി സ്നേഹമുള്ളത്. കാരണം ജൂതന്മാർ ആ മൂസാ നബിയെ സ്നേഹിക്കുന്നു എന്ന് വാക്കിലൂടെ പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട തൗറാത്തിൽ പല മാറ്റത്തിരുത്തലുകളും, അതുപോലെ തന്നെ ഈസാ നബിക്ക് ഇറക്കപ്പെട്ട ഇഞ്ചീലിൽ പല മാറ്റത്തിരുത്തലുകളും നടത്തിക്കൊണ്ട് അവർ അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അവരുടെ ജീവിതം. എന്നാൽ ആ മൂസാ നബിയോട് ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് അത് ഞങ്ങളാണ് എന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ സ്വഹാബത്ത് ഇത് ഹിജ്റ മദീനയിലേക്ക് വന്ന ഉടനെയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ ആശുറ ദിവസം മുഹറം പത്തിൻ്റെ അന്ന് അങ്ങനെ നോമ്പ് നോറ്റ് 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 അങ്ങനെ ഹിജ്റ പത്തിൻ്റെ അന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഹീന സ്വാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ആശുറ വ അമറ ബിസ്സിയാമിഹി, ബഹുമാനപ്പെട്ടവർ ആശുറായിൻ്റെ ദിവസം നോമ്പ് നോൽക്കാൻ സ്വഹാബത്തിനോട് കൽപ്പിച്ചു. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, ഖാലു യാ റസൂലുള്ളാ, നബിയെ, ഹദാ യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദ വൻ നസാറ, യഹൂദികളും നസ്രാണികളും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഈ ദിവസം
നോമ്പ് നോൽക്കുകയാണോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ, കാരണം സ്വഹാബത്ത് കാണുന്നത്, സ്വഹാബത്ത് മനസ്സിലാക്കുന്നത് മദീനയിലേക്ക് വന്ന സമയത്ത് റസൂലുള്ള ജൂതന്മാരോട് ചോദിച്ചപ്പോൾ ജൂതന്മാരെ മറുപടി ഇങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായും സ്വഹാബത്ത് മനസ്സിലാക്കണ്ട, അവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ദിവസമാണ്. അപ്പോൾ പിന്നെ ഞാനും നമ്മളും അതേപോലെ അവരോടൊരു താബിയാകുന്ന ഒരു രീതി ഇതിലൂടെ വരുമോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നിയപ്പോൾ ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, വരുന്ന അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ മുഹറമിൻ 9 നോമ്പ് കൂടെ ഞാൻ നോൽക്കുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അപ്പോൾ മുഹറം 9 അന്ന് നോമ്പ് നോൽക്കാനുള്ള തെളിവ് അതാണ്. അപ്പോൾ ഹിജ്റ 10 അന്നാണ് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞത്. അല്ലാതെ മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ നോമ്പ് മുഹറം 9 നോമ്പ് നോൽക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മദീനയിൽ 10 കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാം. അങ്ങനെ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ഈ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ ഫലം യഅതീൽ ആമു അൽ മുഖബിൽ ഹത്താ തുവഫിയ റസൂലുള്ളാഹി, അടുത്ത വർഷം മുഹറം കഴിഞ്ഞു, സഫർ കഴിഞ്ഞു, റബീഉൽ അവ്വൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. പിറ്റത്തെ വർഷം നബി തങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പ് നോൽക്കുമായിരുന്നു. കാരണം മുഹറം 10 അന്ന് മാത്രം നോറ്റാൽ ജൂതന്മാരോട് സാമീപ്യം സമമാകും. അതുകൊണ്ട് മുഹറം 9 നോൽക്കുക. അപ്പം മുഹറം 9 10 രണ്ടും കൂടി നോൽക്കൽ സുന്നത്താക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട മഹാന്മാരായ അയ്മത്തുകൾ ഫുഖഹായിങ്ങൾ പറയുന്നതായിട്ട് കാണാം, മുഹറം 10 മാത്രം നോമ്പ് നോൽക്കൽ, ഒറ്റക്ക് നോമ്പ് നോൽക്കൽ കറാഹത്താണ്. ഒന്നൊക്കെ 9 10 അല്ലെങ്കിൽ 10 11, ഇനി 9 നോറ്റിക്കണമെങ്കിൽ തന്നെ 11 സുന്നത്തുണ്ട് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അല്ലാഹു തആല ആ ദിവസങ്ങളൊക്കെ നോമ്പ് നോൽക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ദിവസത്തിലാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിറഔനിൻ്റെ ആ കടലിലൂടെയുള്ള സഞ്ചാരത്തിൽ ഫിർഔൻ ശത്രുക്കൾ മൂസാ നബിയെ വധിക്കാമെന്ന സമയത്ത് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10 അന്നാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. യൂനുസ് നബി അലൈഹിസ്സലാമിനെ, ആ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയപ്പോൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ മുഹറം 10 അന്നാണ്. മാത്രമല്ല, ആ യൂനുസ് നബി അലൈഹിസ്സലാം സമൂഹത്തോട് ഇസ്ലാമിൻ്റെ ദഅവത്ത് നടത്തിയ സമയത്ത് അവരാരും ആ യൂനുസ് നബി അലൈഹിസ്സലാമിനെ പരിഗണിച്ചില്ല. അവർ വേണ്ട രീതിയിൽ ആ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞത് അനുസരിച്ചില്ല. അപ്പം തന്നെ യൂനുസ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അള്ളാഹു തആലയോട് അവർക്കെതിരെയായി ദുആ ചെയ്തുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം അവിടുന്ന് നാടുവിടുകയാണ്. ആ നാട് വിട്ട സമയത്ത് അതുവരെ അവർക്ക് ആ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിന് കുറച്ചൊക്കെ ധൈര്യം ഉണ്ടായിന്. യൂനുസ് നബി അലൈഹിസ്സലാം നാട് വിട്ട സമയത്ത് ഇവർക്ക് പേടിയായി. കാരണം ആകാശത്ത് നിന്ന് അതാ ഒരു കറുത്ത മേഘം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരാൻ അങ്ങനെ തുടങ്ങി. അതുവരെ അവർക്ക് പേടില്ലായിരുന്നു. കാരണം പ്രവാചകൻ ഉണ്ടാകുമ്പോൾ ശിക്ഷ ഇറങ്ങൂല എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ടാവും. അങ്ങനെ അതാ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിന് അള്ളാഹു തആല ശിക്ഷ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആ സമുദായം മുഴുവനും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ആ അവരുടെ വീടുകളിലുള്ള വൃദ്ധന്മാരെയും മക്കളെയും ജന്തുക്കളെയും എല്ലാവരെയും ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് അവർ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ എന്ന നാമം അവർ ഉച്ചരിക്കുകയാണ്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, നിന്റെ റസൂലായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ റസൂലാണ് എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയലോടുകൂടെ അള്ളാഹു തആല ആ ശിക്ഷയെ ഉയർത്തുകയാണ്. ഈ സംഭവം നടന്നതും മുഹറം 10 അന്നാണ്. ഇങ്ങനെ മുഹറം 10 മഹത്വം ഒരുപാട് ഇങ്ങനെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ, ചരിത്ര സംഭവങ്ങൾ അയവിറക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസമാണ് മുഹറം 10 ആ ദിവസം. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചതും ഞാൻ പറഞ്ഞു നേരത്തെ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറ്റിൻ്റെ ഇരുട്ടറയിൽ നിന്ന് രക്ഷപ്പെടുന്നതും മുഹറം 10 അന്നാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ അപ്പയായ യാക്കൂബ് അലൈഹിസ്സലാമിന് സ്വന്തം മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതായ സമയത്ത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കരഞ്ഞ്
ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും മുഹറം പത്തിന്റെ ദിവസത്തിലാണ്. ബഹാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ആയത്തിറക്കി നബി തങ്ങളോട് എന്ത് ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖ്ഖറ. എന്താ നബിയെ, നബി തങ്ങൾ തെറ്റ് ചെയ്തിട്ടല്ല എങ്കിലും നബി തങ്ങൾ പാപസുരക്ഷിതരാണ്, നബി തങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്, ഇനി അഥവാ അങ്ങനെ വാദിക്കുന്നവരുണ്ടെങ്കിൽ ആ വാദങ്ങൾക്കൊക്കെ ഒരു പൊളിച്ചെഴുത്ത് എന്ന രീതിയിൽ അല്ലാഹു തആല പറഞ്ഞതെന്താ, ഓ നബിയെ തങ്ങളെ ഈ തങ്ങളെ ചെയ്തതും ഈ ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഇറക്കിയ ആയത്ത് അത് മുഹറം പത്തിൻ്റെ അന്നാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് അത്രയും അല്ലാഹു തആല മഹാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കാൻ പറഞ്ഞ ആ ദിവസത്തെ ആദരിക്കൽ അത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ ഈ ദിവസത്തിൽ സ്വതക്ക ചെയ്യൽ വലിയ കൂലിയുള്ള ദിവസമാണ്. മുഹറം പത്തിൻ്റെ അന്ന് സ്വതക്ക ചെയ്യുക, അതുപോലെ കുടുംബത്തിൽ വിശാലത നൽകുക. സാധാരണ നമ്മളെ വീട്ടിലുകളിലൊക്കെ ഭക്ഷണം തയ്യാറാക്കാറുണ്ടെങ്കിലും ആ മുഹറം പത്തിൻ്റെ അന്ന് ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ വർഷം മുഴുവനും അല്ലാഹു തആല അവനക്ക് ബറക്കത്ത് ചെയ്യുന്നതാണ് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ മക്കൾക്ക് എന്നുമില്ലാത്ത ഒരു എന്തെങ്കിലും അവരെ സന്തോഷിപ്പിക്കുക, ഭാര്യയെ സന്തോഷിപ്പിക്കുക, ഉമ്മയെ സന്തോഷിപ്പിക്കുക, വാപ്പയെ സന്തോഷിപ്പിക്കുക, മക്കളെ സന്തോഷിപ്പിക്കുക, ഇങ്ങനെ എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം ആ മുഹറം പത്തിൻ്റെ അന്ന് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ആ വർഷം മുഴുവൻ സന്തോഷിപ്പിക്കും, അവൻക്ക് ആ വർഷം മുഴുവൻ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു ചരിത്രത്തിൽ കാണാം, മഹാനായ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്ര സംഭവത്തിൽ കാണാം, രിയ്യ എന്ന് പറയുന്നൊരു സ്ഥലം, ആ രിയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പണക്കാരനായ ഒരു ഖാളി ഉണ്ടായിരുന്നു. ഖാളി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഇവിടെ നമ്മളെ നിലവിൽ കാണുന്ന ഖാളി അല്ല, അന്നത്തെ ഖാളി പറഞ്ഞാൽ ആ നാടിലെ എല്ലാ വിധിയും വിധിയും നിർണയിക്കുന്നതും ശിക്ഷ നടപ്പാക്കുന്നതുമായ ഖാളി, ജഡ്ജി അല്ലേ. ആ വലിയ ആ കാലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ കാലി ഭയങ്കര പൈസക്കാരനും കൂടിയാണ്. ആ പണക്കാരനായ കാലിയുടെ അടുക്കൽ ഈ മുഹറം പത്തിൻ്റെ അന്ന് ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് കാലിയോട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെയധികം പാവപ്പെട്ട ആളാണ്, വളരെയധികം പ്രയാസത്തിലാണ്, വളരെയധികം പ്രശ്നത്തിലാണ്, അതുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഒരു 10 പത്തിരിയും അതിലേക്കുള്ള എന്തെങ്കിലും ഒരു കൂട്ടാനും വാങ്ങാനുള്ള ഒരു ക്യാഷ് നിങ്ങളെനിക്ക് തരുമോ, നിങ്ങളെനിക്ക് തരണം എന്ന് ആ പാവപ്പെട്ട സഹോദരൻ ഈ പൈസക്കാരനായ ഖാളിയുടെ അടുക്കൽ ചെന്നപ്പോൾ ഖാളി പറഞ്ഞു, രാവിലെ ചെന്നത്, അപ്പൊ ഖാളി പറഞ്ഞു, നിങ്ങൾ ലുഹുർക്ക് വരി. അപ്പൊ നമ്മള് അപ്പോൾ ആ സാധുവായ മനുഷ്യൻ ലുഹുർക്ക് ചെന്നു, ലുഹുർക്ക് ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അസർക്ക് വരിയർ, പ്രതീക്ഷയാണല്ലോ, ഇനി കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. അപ്പം നമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാക്ക് പാലിക്കണം. നാളെ തരാറിന് കണ്ട് പിന്നെ അത് പിന്നെ നാളെ നാളെ അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിലൊക്കെ കേൾക്കുന്ന ഒരു നാളെ നാളെ ഉണ്ട്, അത് എന്നും പോയാൽ നാളെ എന്നാണ് കേൾക്കുക. അതായത് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ, നാളെ പോയാലും നാളെ 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 അറിയും, മറ്റന്നാൾ പോയാലും പറയും നാളെ നാളെ നാളെ. ആ നാളെ നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓൻ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ലംഘിക്കാൻ പാടില്ല. വാക്ക് ലംഘിക്കുന്നവൻ അവൻ മുനാഫിക്കിൻ്റെ അടയാളമായി ഹബീബായ മുത്തു റസൂലുള്ളാഹി, അതാണ് വാക്ക് ലംഘിക്കുന്നവൻ മുനാഫിക്കിൻ്റെ ലക്ഷണം അയ്യപ്പെട്ടതാണ് ആ വാക്ക് ലംഘിക്കാനുള്ളത്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ആരെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്കൊക്കെ പാലിക്കുക. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഈ പണക്കാരനായ ഈ ഖാളിയുടെ അടുക്കൽ ഈ സാധുവായ മനുഷ്യൻ പോയ സമയത്ത് അതാ ലുഹുർക്ക് വരാൻ പറഞ്ഞു, ആ പാവപ്പെട്ട മനുഷ്യൻ ലുഹുർക്ക് ചെന്നു, ലുഹുർക്ക് ചെന്ന സമയത്ത് പറഞ്ഞു അസറുക്ക് വരാൻ, അസറുക്ക് ചെന്നപ്പോൾ പറഞ്ഞു മഗ്രിബിക്ക് വരാൻ. അങ്ങനെ മഗ്രിബിക്ക് ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ ചെന്ന സമയത്ത് അതാ ആ ഖാളിയായ മനുഷ്യൻ അവിടെ നിന്ന് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ്.
മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഈ ചരിത്രം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ചരിത്രത്തിൽ കാണാം. അപ്പം അതിൽ അസറിൻ്റെ ശേഷം വന്നപ്പോൾ തന്നെ ഈ ഖാൽ തിരിച്ചയച്ചു എന്ന് ആ ചരിത്രത്തിൽ കാണാം. ഏതായാലും ഈ പണക്കാരനായ ആള് ഈ മുഹറം പത്തിൻ്റെ പവിത്രമാക്കപ്പെട്ട ദിവസത്തിൽ പാവപ്പെട്ട ഒരാൾ വന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ആ തിരിച്ചയച്ച സമയത്ത് അദ്ദേഹം വളരെയധികം വിഷമത്തോടുകൂടെ വീട്ടിൽ പോയി കരയുകയാണ്, വീട്ടിലേക്ക് കരഞ്ഞു പോവുകയാണ്. സങ്കടത്തോടുകൂടെ മനഃപ്രയാസത്തോടുകൂടെ സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല. അതാ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ ഈ പാവപ്പെട്ട ആളുടെ അയൽവാസിയായ ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ ഈ സഹോദരനെ കണ്ടിട്ട് അയൽവാസിയാണ്, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ പാവപ്പെട്ട മിസ്കീനായ ഇദ്ദേഹം പറയുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വല്ല ഒഴിഞ്ഞു മാറാൻ നോക്കുന്ന സമയത്ത്, കാരണം ഒഴിഞ്ഞു മാറാൻ നോക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇദ്ദേഹത്തോട് എൻ്റെ പ്രയാസം പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ എന്തിനാ കരയുന്നത് എന്നതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ കാളിയെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വരും. അപ്പം കാളിൻ്റെ അടുത്ത് പോയി കാളി എനിക്ക് തന്നില്ല എന്ന് ആ കാളിയെ പറ്റി അപ്പോൾ ഈപത്ത് പറയേണ്ടി വരും. അതുകൊണ്ട് അത് പേടിച്ചിട്ട് ഇദ്ദേഹം പറയാതിരുന്നു. പക്ഷേ നിർബന്ധിതരായിക്കൊണ്ട് ആ മനുഷ്യൻ അതാ ഈ ക്രിസ്ത്യാനിയായ പുരോഹിതനോട് പറയുകയാണ്. ഈ ക്രിസ്ത്യാനിയോട് ഈ അയൽവാസിയോട് പറഞ്ഞ സമയത്ത് അയൽവാസിയായ മനുഷ്യൻ പറയുകയാണ്, ഇന്നത്തെ ദിവസം ഞങ്ങളെ മതത്തിലും ഞങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ നീ മുസ്ലിമാണ്, നിന്റെ മതത്തിലും ഈ ദിവസത്തെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ ഞാൻ നിനക്ക് 22 ദിർഹം ഞാൻ നിനക്ക് തരാം. മാത്രമല്ല ഇന്ന് മാത്രമല്ല, ഇനിയുള്ള എല്ലാ മാസത്തിലും നിനക്ക് ഞാൻ 22 ദിർഹം നിനക്ക് ഞാൻ സ്വതക്കയായിട്ട് തരാം. ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ, ഈ അയൽവാസിയായ മുസ്ലിമായ മനുഷ്യൻക്ക് സങ്കടപ്പെട്ട കാരണം, ഭക്ഷണം കഴിക്കാനില്ലാത്ത കാരണം, ഈ 22 ദിർഹം സ്വതക്കയായി ഒരു ഹദിയയായി കൊടുക്കുകയാണ്. ഉടനെ തന്നെ അന്ന് രാത്രി തന്നെ അതാ സ്വപ്നം കാണുകയാണ്. ആ നാട്ടിലെ പണക്കാരനായ, നേരത്തെ ഞാൻ പറഞ്ഞ കാളി, ആ കാളി സ്വപ്നം കണ്ടു. അതാ സ്വപ്നത്തിലൂടെ ഒരു ശബ്ദം, എന്താ ശബ്ദം? അദ്ദേഹം ആ കാളി സ്വപ്നത്തിൽ കാണാണ്, നിന്റെ തലന്ന് പൊന്തിക്ക്, തല പൊക്കാൻ പറഞ്ഞു. ഈ കാളി തല പൊന്തിച്ചു നോക്കുമ്പോ അതാ ദൂരെ 2 വലിയ കൊട്ടാരങ്ങൾ കാണുകയാണ്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വലിയ 2 കൊട്ടാരങ്ങൾ ഈ കാളിക്ക് കാണാനിടയായി. ഉടനെ തന്നെ കാളി ചോദിച്ചു, ഇതാർക്കുള്ള കൊട്ടാരമാണ്? അപ്പോ ആ ശബ്ദം വീണ്ടും അതാ പറയുന്നു, ഇത് നിനക്കുള്ളതായിരുന്നു, ഇത് നിനക്ക് തരാനുള്ള സ്വർഗത്തിലെ 2 കൊട്ടാരങ്ങളാണ്. സ്വർണ്ണ, നമ്മളിവിടെ മാർബിളിൻ്റെയും മൊസൈക്കിൻ്റെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, എന്നാൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൊട്ടാരമായ സ്വർഗത്തിലെ 2 കൊട്ടാരങ്ങൾ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ട് ഇത് നിനക്കുള്ളതായിരുന്നു, പക്ഷേ ഫലം മാറദത്തുഹു, ഈ കൊട്ടാരം നിന്നെ തൊട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു, ഇത് ഇനി നിങ്ങൾക്കില്ല, ഈ കൊട്ടാരം ഇനി നിനക്കില്ല എന്ന കാളിയോട് ഈ സ്വപ്നത്തിലൂടെ ഒരു ശബ്ദം ഇദ്ദേഹം കേൾക്കാനിടയായി. ഉടനെ തന്നെ ഈ ഇദ്ദേഹം കാളി ചോദിച്ചു, പിന്നെ ആർക്കാണ്? നിനക്കുള്ളതായിരുന്നു, ഇത് നിനക്കുള്ളതല്ല, ഇത് ഇന്നാലിന്ന സ്ഥലത്തുള്ള ക്രിസ്ത്യാനിയായ ആ മനുഷ്യൻക്കുള്ളതാണ് ഈ സ്വർഗത്തിലെ 2 കൊട്ടാരമെന്ന് ഈ സ്വപ്നത്തിലൂടെ ഈ ശബ്ദം ഇദ്ദേഹം ഈ കാളി കേൾക്കാനിടയായി. ഉടനെ തന്നെ അദ്ദേഹം ഞെട്ടി ഉണർന്നുകൊണ്ട് പിറ്റേന്ന് രാവിലെ തെരഞ്ഞു പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ഈ ക്രിസ്ത്യാനിയായ മനുഷ്യനെ തെരഞ്ഞ് അവസാനം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ എന്ത് പുണ്യപ്രവർത്തനമാണ് നിങ്ങൾ ഇന്നലെ ചെയ്തത്? അത് വല്ലാത്തൊരു പ്രവർത്തനമായിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ ചോദിക്കാൻ കാരണം? എന്തെങ്കിലുമൊന്നുമില്ലാതെ വെറുതെ വന്ന് കണ്ട ഒരാൾ ചോദിക്കൂലല്ലോ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അതാ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും 2 കൊട്ടാരങ്ങൾ എനിക്ക് കാണാനിടയായി. ഞാൻ ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ്? അപ്പം പറഞ്ഞു, എനിക്കുള്ളതായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ നിനക്കുള്ളതാണ് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്.
ഉടനെ തന്നെ ഈ കാലിയായ മനുഷ്യൻ ഈ ക്രിസ്ത്യാനിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ 100,000 ദിർഹം ഞാൻ തരാം, ആ സ്വർഗത്തിലെ കൊട്ടാരം എനിക്ക് തരുമോ? ഉടനെ തന്നെ ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല ഇല്ല, നീ 100,000 അല്ല, ഈ ദുനിയാവ് മുഴുവനും എനിക്ക് എഴുതി തന്നാലും ആ കൊട്ടാരം നിനക്ക് ഞാൻ വിൽക്കൂല. അപ്പ തന്നെ തിരിച്ച് ഇദ്ദേഹം, അന്ത ലസ്ത ബി മുസ്ലിമിൻ, ജി മുസ്ലിം അല്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് സ്വർഗം കിട്ടുക? ജി ക്രിസ്ത്യാനിയല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് സ്വർഗം കിട്ടുക? ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിലുള്ള എല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാം ഊരിവെച്ച് അതാ നല്ലൊരു ഡ്രസ്സ് ധരിച്ച്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ട് തിരിച്ച് കാളയോട് ചോദിക്കുകയാണ്, ഇനി എനിക്ക് ആ കൊട്ടാരത്തിന് തടസ്സമാകുന്നതൊന്നും എൻ്റെ അടുക്കലില്ലല്ലോ, അപ്പം ഞാൻ മുസ്ലിമായി, ഇനി എനിക്ക് ആ സ്വർഗത്തിലെ കൊട്ടാരം കിട്ടും, നീ ദുനിയാവ് മുഴുവനും തന്നാലും നിനക്ക് ഞാൻ ആ കൊട്ടാരം തരൂല. ഇതാണ് സംഭവം. എന്താ കാരണോ? പരിശുദ്ധമാക്കപ്പെട്ട ആഷുറ ദിവസത്തെ ബഹുമാനിച്ചു, ആദരിച്ചു എന്ന കാരണം. എന്നാൽ മുസ്ലിമീങ്ങളാകുന്ന മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ അല്ലാഹു തആല പറഞ്ഞതല്ലേ, വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൽ തഖ്വയുള്ളവർക്ക് അള്ളാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലെ 9-ഉം 10-ഉം നാളെയും മറ്റന്നാളുമാണ്. അപ്പോൾ സ്ത്രീകൾ നാളെ സുന്നത്ത് നോമ്പ് കരുതുന്നവർ, സ്ത്രീകൾക്ക് ഖളാ ഉള്ള ഫർള് നോമ്പും അതിൻ്റെ കൂട്ടത്തിൽ കരുതാം. മാത്രമല്ല വ്യാഴാഴ്ച അസ്തമിച്ച ഉടനെ വെള്ളിയാഴ്ച മുഹറം 10-ആണ്. ആ മുഹറം 10-ൻ്റെ രാവ് വെള്ളിയാഴ്ച രാവ് കൂടെയാണ്, മഹത്വം ഒന്നുകൂടെ കൂടുകയാണ്, 100 ഉന്നല 100 ആയി മാറുകയാണ്. കാരണം വെള്ളിയാഴ്ച രാവിനോ മഹത്വം, മുഹറം 10-ൻ്റെ രാവിന് അതിലേറെ മഹത്വം. ഇങ്ങനെ മഹത്വങ്ങളുള്ള രാവുകളാണ് എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഹറം 9-ൻ്റെ രാവ്, നാളെ മുഹറം 10-ൻ്റെ രാവ്. അങ്ങനെ വ്യാഴാഴ്ച രാവിൽ നമ്മൾ മുഹറം 10-ൻ്റെ നോമ്പ് നീയത്ത് വെച്ച് വെള്ളിയാഴ്ചയും നോമ്പ് നോൽക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഫർള് ഖളാ ഉള്ളവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ നീയത്ത് വെക്കാം. പിന്നെ വ്യാഴാഴ്ച നോമ്പ് നോൽക്കുമ്പോൾ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പും കൂടെ കരുതുകയാണെങ്കിൽ, നാളെ വ്യാഴാഴ്ചയാണ്, അപ്പോൾ മുഹറം 9-ൻ്റെ നോമ്പ്, അതുപോലെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ്, ഫർള് ഖളാ ഉള്ളവർക്ക് ഫർളും, അങ്ങനെ ഒരു വെടിക്ക് 3 ഭക്ഷ്യ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ 2 ഭക്ഷ്യ ഏതായാലും കിട്ടും, അത് ലാഭമുള്ള പരിപാടിയാണ്. അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. അപ്പൊ അള്ളാഹു ആദരിച്ചതിന് ആദരിക്കാനും ബഹുമാനിക്കാൻ പറഞ്ഞതിന് ബഹുമാനിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ അള്ളാഹു തന്നെ, ആ അള്ളാഹുവിൻ്റെ മഹാന്മാരായ അയിമ്മത്തുകൾ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊക്കെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. അള്ളാഹ് ആദരിക്കാൻ പറഞ്ഞതിന് ആദരിക്കണം, അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞതിന് സ്നേഹിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സ്വലാത്ത് കൊണ്ടും ദിക്റുകൾ കൊണ്ടും ഇസ്തിഗ്ഫാറുകൾ കൊണ്ടും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും സദക്കകൾ കൊണ്ടൊക്കെ ഈ ദിവസങ്ങളെ നമ്മൾ ധന്യമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ ദിവസം ഇന്നത്തെ മജ്ലിസിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഒരു സഹോദരൻ നമ്മുടെ സ്ഥാപനത്തിലേക്ക് 10,001 രൂപ ഇന്ന് സംഭാവന തന്നിട്ടുണ്ട്. കടത്തിലേക്ക് കടം വിടാൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സഹോദരൻ്റെ ജോലിയിൽ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, നീ ഖൈർ നൽകണേ അല്ലാ, അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ചെറുപ്പക്കാരനാണ് അല്ലാഹുവേ, അവൻ്റെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ അതുപോലെ ആലിമീങ്ങളെയും സാദാത്തീങ്ങളെയും മുതാലിമീങ്ങളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന കുടുംബമാണ്. അള്ളാഹുവേ നീ അതൊക്കെ നീ കബൂലാക്കണേ അല്ലാ. അതുപോലെ മറ്റ് 1000 313 500 ആയി തന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു സഹോദരി 500 രൂപ സംഭാവന തന്നു. നമ്മളെപ്പോഴും നമ്മളെ ദർസിലേക്ക് ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ആ വീടുകാരായിട്ട് ബന്ധപ്പെടാറുണ്ട്.
ആ വീട്ടിൽ നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരാറുണ്ട്. നല്ലൊരു എല്ലാ സ്മാലോദിലും സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു ഉമ്മയാണ്. അള്ളാഹുവേ നീ കബൂലാക്കണേ അള്ളാ, ഇസ്സത്തിലാക്കണേ അള്ളാ, എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അള്ളാ. അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഓരോ ദിനങ്ങളും ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും നമുക്ക് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി